ഹായ്. അപ്പോൾ വാക്ക് സ്റ്റോറീസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ തന്നെയാണ്. കണ്ണൂരിലെ ഒരു ബീച്ച് ഉണ്ടല്ലോ, ഒരു ഫേമസ് കണ്ണൂർ കുറേ ബീച്ച് ഉണ്ടല്ലോ, അതിൽ ഒരു ഫേമസ് ഒരു ബീച്ച് ഉണ്ട്, മുഴുപ്പിലങ്ങാടി ബീച്ച്. മുഴുപ്പിലങ്ങാടാണോ എന്ന് പറഞ്ഞാൽ മുഴുപ്പിലങ്ങാടി, ആ കറക്റ്റ് അറിയില്ല, നമുക്ക് അവിടെ നോക്കാം, ബോർഡ് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഈ ബീച്ചിലെ വിശേഷങ്ങളാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മുമ്പ് നിർത്തി ഒന്ന് ഇൻട്രോ അടിച്ചിട്ട് അങ്ങോട്ട് കയറാൻ വിചാരിച്ചിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ നല്ല നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നല്ല നട്ടുവെച്ച സമയം കേട്ടോ. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, അറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, ക്യാമറ വാങ്ങാൻ വേണ്ടി വന്ന ഒരു ഒരു വ്ളോഗിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഈ വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടായിരുന്നു, ബീച്ചിൻ്റെ ഒരു ബോർഡ് കണ്ടായിരുന്നു. അപ്പോൾ അന്നപ്പോൾ വിചാരിച്ചാണ് ഇവിടെ കയറണമെന്ന്. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ കയറിയിട്ടേ പോകുള്ളൂ എന്നുള്ള കാര്യം തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് ഞങ്ങളിവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബീച്ചിൽ വെച്ച് ഞങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോളേ ഈ ബീച്ചിന് വേറൊരു പേരുണ്ട് കേട്ടോ. അതിൻ്റെ പേര് പറഞ്ഞാൽ മുഴുപ്പിലങ്ങാടി ഛേ എടക്കാട് ബീച്ച് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ എടക്കാട് ബീച്ച് എന്നും ഇവിടെ ഈ പറയും. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ബീച്ചിലേക്ക് പോകാം കേട്ടോ. എടാ ഡോ വന്ന് കയറ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, അങ്ങോട്ട് പോട്ടോ, ബീച്ചിലേ പോകണേ. നീ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി, ഇല്ലേ ഞാൻ പോകും. ഞാനിതൊന്നും ഇൻട്രോ എടുക്കാണ്ട് ഒന്ന് പോകില്ല എന്ന് ഉറപ്പിച്ച എന്നിട്ട് ആർക്കല്ലേ ഇരുപോർപ്പുണ്ട്. എൻ്റെ ചില്ലുണ്ട് ദാസാ. ബൈക്കിനാണോ? ബൈക്കിനാ. കണ്ടല്ലോ, ഇതാണ് മുഴുപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ച്. വെറും ബീച്ചല്ലോ, ഡ്രൈവിംഗ് ബീച്ചാണ്. ഒരു 6 കിലോമീറ്ററോളം നീണ്ട് പരന്ന് കിടക്കുന്ന ഈ ഡ്രൈവിംഗ് ബീച്ച് ഒരു കിടിലൻ ആംബിയൻസ് ആണ് കേട്ടോ. കുറേ വണ്ടികൾ ഡ്രസ്സ് അടിക്കുന്നുണ്ട്, കുറേ കാറൊക്കെ ഡ്രിഫ്റ്റ് അടിച്ചടിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി വന്നൊന്ന് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നു, കുറച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി, വെള്ളത്തിൽ വണ്ടി ഓടിച്ചു, ചെറുതായിട്ട് വെള്ളത്തിൽ കൂടി വണ്ടി ഓടിച്ച് നോക്കി. അപ്പോൾ സംഭവം നൈസാട്ടോ, നൈസ് ബീച്ചാണ്. നമ്മളെ കോഴിക്കോട് തിക്കോടി ബീച്ചിൻ്റെ ഒക്കെ മാതിരിയുള്ള ഒരു ഡ്രൈവിംഗ് ബീച്ച് തന്നെയാണ്. തിക്കോടി ബീച്ച് അടിപൊളിയാണ്, ഇതുപോലെയല്ല തിക്കോടി ബീച്ച് വേറെ ലെവലാണ്. നീ പോയില്ലല്ലോ തിക്കോടി? പോയില്ലല്ലോ. തിക്കോടി കിടിലം ബീച്ചാട്ടോ. അതുപോലെ തന്നെ ഓടി ഇവിടെ അടിപൊളിയാണ്, അടിപൊളി. അതിനപ്പുറത്ത് കുറേ പാറ കയറി സെറ്റപ്പ് കുറേ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അതേ തലയ്ക്ക് കാണുന്നുണ്ടോ, അവിടെയൊക്കെ പോകാനുണ്ട്. പക്ഷെ നമുക്ക് അവിടെ നിന്നും പോകാൻ സമയമില്ല, അടുത്ത സ്ഥലം കാണാൻ പോകുള്ളതും കൊണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ബീച്ചിനെ കുറച്ചൊരു കാഴ്ചകൾ കണ്ടെത്തി ഒന്ന് മുന്നോട്ട് പോയി കേട്ടോ. സംഭവം സെറ്റപ്പാണ്, ഗോപ്രോ ഓഫായടാ. ഇല്ല പിന്നെ പണ്ട് കാലം മുതലേ അതിനുള്ള എൻ്റെ ഒരു ശീലമാണ്. ഇതെന്നാ പരിപാടി, പയമേ ഞാൻ മറക്കാറില്ല. അതെ, അതെ, ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് മുദ്രാവാക്യം മനസ്സിൽ വെച്ചോണ്ട് എക്സിക്യൂട്ട്. അതെ അതെ, എന്തിനാ വെറുതെ അവസ്ഥ അവസ്ഥ വരുത. ഓഫായില്ലേ,
ഇല്ല മറ്റേ നമുക്ക് മറ്റേ ടൗണിൽ നിന്ന് വീട് എടുക്കണ്ടേ അത് വിപ്ലവമാക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്, നോക്കൂ. നമ്മൾ കുറച്ച് ബീച്ചിലെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് കുറച്ച് മുന്നോട്ട് പോകാം. കടിക്കോ നീ കടിക്കോന്നില്ല, നമ്മൾ ഈ വിളിച്ചിട്ട് കളിച്ചു നോക്കി കേട്ടോ, ഈ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ സംഭവം സെറ്റപ്പാണ്, സെറ്റാണ്, എല്ലാവരും സെറ്റപ്പ് ആക്കാം. ഈ ഒരു ബീച്ച് തന്നെ കിടിലം ബീച്ച് കേട്ടോ. നമ്മൾ കണ്ണൂർ കോഴിക്കോട് കണ്ണൂർ ഹൈവേ തന്നെയാണ്. ഹൈവേ നിന്ന് മാറി 1 കിലോമീറ്റർ മാത്രമേ ഉള്ളോട് വരാനുള്ളൂ. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഇവിടെ കയറാൻ ടിക്കറ്റ് ബൈക്കിന് 20 രൂപയും കാറിന് എത്രയാണ് എനിക്ക് അറിയാൻ പാടില്ല. ചോദിച്ചപ്പോ അവര് പറഞ്ഞ അവര് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തോണ്ട് പോവോ? ആ കാറിനടി ഇവിടെ പഠിക്കാട്ടോ, കാറ് പഠിക്കാനും വണ്ടി ഓടിച്ചിട്ട് സെറ്റാക്കാനും പറ്റിയ ആൾക്കാരുള്ള ബീച്ചാട്ടോ അത്. അപ്പൊ ആരും മിസ് ചെയ്യണ്ട, ധൈര്യപ്പെട്ട് കയറി പോന്നോളി. കീട്ടിലും ബീച്ച് അതെ, നമ്മളെ ബാക്ക് കണ്ടില്ലേ, നൈസ് ആംബിയൻസ് ആട്ടോ. ഇന്ന വരെ കാണുന്നുണ്ടാവില്ല, കാരണം എന്തുകൊണ്ടാ, നല്ല വെയിലാട്ടോ. വെയിൽ ഏതൊരു ഡയറക്ഷൻ മാത്രമേ ഫില്ല് ആകുന്നുള്ളൂ. ബീച്ച് കണ്ടോ, ഇതിന് സ്പെഷ്യാലിറ്റി. നമ്മൾ സാധാ ബീച്ചിനെക്കാളിലും ഇവിടെ കരയിൽ കണ്ടോ, ഇങ്ങനെ വേവ്സ് ടൈപ്പിൽ സംഭവം രൂപകെട്ട് വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ചവിട്ടി നോക്കുന്നതിന് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാട്ടോ അത് വന്നിട്ടുള്ളത്. ആ ഇങ്ങനെ പോവാ, അവൻ കടലിന് അഗാധമായ എന്തോ എന്തോന്ന് നേരത്തെ പാടിയില്ല, ഇനി ഒന്നും പാടിയോ? അതെ അല്ലേ. അപ്പൊ അവൻ വീഡിയോ എടുക്കാനും മറ്റും പോയിണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാട്ടോ. സംഭവം കീട്ടിലാം ബീച്ചാട്ടോ, ഒന്നും പറയാം. നൈസ് ആംബിയൻസ്, നൈസ് ആംബിയൻസും ക്ലിയർ സ്കൈയൊക്കെ ആയിട്ട് നീറ്റ് ക്ലീൻ സെറ്റപ്പ് ആട്ടോ. അപ്പൊ നമ്മുടെ വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ബീച്ചാണ്. നോയിസ് റിഡക്ഷൻ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ടും എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ ബീച്ചിന്റെ 360 റിവ്യൂ കാണിച്ചുതരാട്ടോ. എന്തൊക്കെയാണെങ്കിലും ബീച്ച് അടിപൊളി, നല്ല എന്താ പറയുക, സാധാരണ നമ്മൾ കാണാറുള്ള കടലിനെ കാട്ടിലും കടൽ ഒന്ന് ശാന്തമാണല്ലേ. ഒരു ഈ കടലിന് ഒരു മയ ഉണ്ട്, ഒരു ശാന്തത ഉണ്ട്. അതെ, മയുണ്ട്. വല്ല അലമ്പൊന്നുമില്ല കേട്ടോ, അത് വെള്ളമൊക്കെ വരുന്ന നല്ല തെരഞ്ഞ് പദവി നല്ല വൃത്തിക്ക് ചെറുതായിട്ടൊക്കെ സംഭവം നല്ല ഉറപ്പുണ്ട്. ഞങ്ങൾ ഇതിലൊക്കെ വണ്ടി ഓടിച്ചു വിട്ടപ്പോൾ പിന്നെ ഓപ്പോസിറ്റ് ഭാഗം നല്ല ക്ലൗഡൊക്കെ ഏറി കീടലിനെ ആംബിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രാവലേഴ്സൊക്കെ ട്രിപ്പ് അടിക്കാനും ജോലി അടിക്കാനൊക്കെ വരുന്നുണ്ട്. നല്ല ക്ലൗഡൊക്കെ ആയിട്ട് കിടലാൻ സംഭവമുണ്ട്. ഈ ക്ലൗഡ് ഞങ്ങളൊരു വീക്ക്നെസ് ആട്ടോ, എന്നറിയില്ല. ഒരു വീഡിയോ എടുക്കാൻ വെച്ചാൽ എന്താ വെച്ചാൽ ക്ലൗഡ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക ഭംഗി ഉണ്ടോ കാണാൻ. ഒരു ക്ലിയർ സ്കൈ ഒരു ക്ലൗഡൊക്കെ മിക്സ് ചെയ്തൊരു അവസ്ഥയിലാണെന്ന് വെച്ചാൽ നല്ല രസമാണ്. നമ്മളെ വണ്ടി ഇത് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ അറിയോ, ഇവിടുത്തെ വീഡിയോ ഏകദേശം സെറ്റാണെന്ന് എല്ലാവരും വിചാരിക്കും. എല്ലാവരും കണ്ട് സെറ്റാക്കി, അയ്യോ ഇപ്പോൾ വീണേനട്ടോ, കണ്ട് സെറ്റാക്കി സെറ്റപ്പായി കൈ തരിക. അപ്പോൾ ഇതിലിപ്പോൾ എന്നെ കാണാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇരുടടിച്ച ജീവിതമാണ്, നല്ല വെയിലടിച്ചിട്ടാട്ടോ, വേറെ ഒന്നും ഉണ്ടല്ല, ഭയങ്കര ലൈറ്റ്. അപ്പം ഞാനിത് തലയിൽ ഈ ബാഗ് വെച്ചാൽ എൻ്റെ ഫേസ് ഏകദേശം ക്ലിയർ ആ, നേരത്തെ ക്ലിയർ ആയിനല്ലോ. ആ കണ്ടോ, ഇപ്പം ഏകദേശം ക്ലിയർ ആട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ സംഭവം മറ്റൊന്നുകൊണ്ടതല്ല, നല്ല കട്ടക്കുള്ള വെയിലായതുകൊണ്ടാട്ടോ. അപ്പം നമുക്കെന്ത് ചെയ്യാം, ഇതിനെ കുറച്ച് അപ്പുറത്തേക്കുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മെല്ലെ വൈൻ്റെ പഠിക്കാനുള്ള ഒരു മൂഡിലേക്ക് ഇങ്ങനെ നീങ്ങാൻ പ്ലാൻ ഉണ്ട്. ബട്ട് എൻ്റെ ഈ ഒരു സംഭവം തോന്നുന്നത് ഇങ്ങനെ ഹോൾഡ് ചെയ്തേക്കാൻ പറ്റില്ല, കൈ നല്ല കടച്ചിലേക്ക് നേരം. ബേഗ് ഫുള്ള് സാധനം ആട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന നേരം കോട്ട് കൊട ഇതൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടോ. അപ്പോൾ അപ്പുറത്തേക്ക് പോകാം. നമ്മൾ നേരത്തെ എടുത്ത വീഡിയോ കുറച്ചെണ്ണം ടൈം ലാപ്സിലായിപ്പോണ്ട് വോയിസ് ഒക്കെ പോയി പോയി. അപ്പോൾ രണ്ടാമത്തെ റെക്കോർഡ് ചെയ്തുകൊണ്ട് കേട്ടോ, അവസ്ഥ ചെയ്യുന്നു. അപ്പോൾ സംഗതി ഒന്നുമില്ല, ഇപ്പം നമ്മുടെ ബീച്ചിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇവിടെ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ തോനെ നിൽക്കുന്നില്ല, കാരണം വൈകുന്നേരമായ സൈഡായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് പോലെ കുറെ യാത്ര ഉണ്ട് നമുക്ക്. ഇനി കണ്ണൂർ വ്ളോഗ് ഒരു 4 എണ്ണം വരാൻ കിട്ടും. ആരും ഒന്നും വിചാരിക്കരുത്, ഇനി കുറച്ച് കാലത്തേ കണ്ണൂർ വ്ളോഗ് കൊണ്ടുള്ള കളി ആയിരിക്കട്ടോ, കളി ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് നമ്മളാടേക്ക് 100 കിലോമീറ്റർ ഞാൻ സ്ഥലം നോക്കി, 100 കിലോമീറ്റർ യാത്ര ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ വ്ളോഗ് എടുക്കാൻ. സത്യം, എന്നിട്ട് ഞങ്ങൾ വീഡിയോ ഇല്ലാണ്ടെന്നാൽ ഞങ്ങൾ ശരിയാവില്ലല്ലോ. പിന്നെ ക്യാമറ എടുത്തായി വേറെ കേട്ടോ, എക്സ്റ്റേണൽ ആണ്. അതെ, അത് കണക്ക് കൂട്ടില്ലോ, അത് ഈ കണക്കിലുള്ള. ഇവനെ എനിക്ക് പിയാണ്ട് പോന്നൊക്കെ നമുക്ക് നല്ല കിടലും ചെലവ് ഞാനിതിന്റെ 2 വർഷമല്ല, ഇവൻ 1 വർഷം തന്നെ ഇവനെ ഞാൻ പിയ്യാൻ പോവാണ്. അപ്പൊ ഇപ്പോ നമുക്ക് നേരെ ഹോട്ടലിലേക്ക് കയറാൻ പോകണ്ടാവും.
ഹോട്ടലിൽ പോയിട്ട് അത് ഞാൻ വീട്ടിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ, കാരണം ഞാൻ ഇവനെ പെയ്യുന്ന നല്ല വൃത്തിക്ക് പെയ്യും. അത് ഉൾപ്പെടുത്തിയാൽ ചിലപ്പോൾ കണ്ടു നിൽക്കുന്ന സൈറ്റും തരൂല. അറിയണ്ടടാ പോട്ടെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ദ ബൈ.